Dear friends, welcome to our channel. Namakkinnu WhatsApp broadcast list endanannu parichayapadam. Endanu WhatsApp broadcast list? Engineyana adile participants ne add cheyyendathu? Engineyana broadcast list manage cheyya? Ennulla karyangalokku namakku detailed aayittene nokkam. WhatsApp inde valare special aayittulla oru feature aanu WhatsApp broadcast. നമുക്ക് ഒരു മെസ്സേജ് ഒന്നിലധികം വ്യക്തികൾക്ക് ഒരേ സമയം അയക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല ഫീച്ചറാണ് വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത്. ഗ്രൂപ്പ് മെസ്സേജ് ഇന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ്. ഗ്രൂപ്പിൽ എല്ലാവരും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ചാറ്റിങ്ങിൽ മീറ്റ് ചെയ്യുന്നു. ഒരാൾ മെസ്സേജ് അയക്കുന്നു, അത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. അതേപോലെ അയാളുടെ റിപ്ലൈ എല്ലാവർക്കും കാണാൻ പറ്റും. ഇവിടെ നേരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഇൻഡിവിജ്വൽ മെസ്സേജ്, വൺ ടു മെനി, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പല വ്യക്തികൾക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. സപ്പോസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും നോട്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഗ്രൂപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, അതിൻ്റെ റിപ്ലൈ വരും. ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ മെസ്സേജിൻ്റെ വോളിയം വളരെ ഹൈ ആണ്, വലിയ ഒരു ട്രാഫിക്കാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവുക. പക്ഷേ ആ ഒരു പോരായ്മ ഒഴിവാക്കാൻ വേണ്ടി പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. നമുക്ക് ഒരു മെസ്സേജ് 256 പേർക്ക് മാക്സിമം ഒരു 256 വരെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് കപ്പാസിറ്റി, അതേ കപ്പാസിറ്റിയിൽ തന്നെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഒരേ മെസ്സേജ് തന്നെ 256 പേർക്ക് ഒറ്റ ടൈമിൽ നമുക്ക് അയക്കാൻ പറ്റും. ആ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ആ മെസ്സേജ് കാണാൻ പറ്റുള്ളൂ, അതേപോലെ അയക്കുന്ന അഡ്മിനും. ഈ 256 പാർട്ടിസിപ്പൻസ് ആരാണെന്ന് പരസ്പരം ആർക്കും അറിയില്ല, ക്രിയേറ്റ് ചെയ്യുന്ന അഡ്മിന് മാത്രമേ അറിയുള്ളൂ. വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് യൂസ് ചെയ്യാൻ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. നമ്മൾ ആരെയാണോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത പാർട്ടിസിപ്പൻറ്റിൻ്റെ ഫോണിൽ നമ്മുടെ കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടാവണം. ആർക്കാണോ നമ്മൾ മെസ്സേജ് അയക്കുന്നത് ആ വ്യക്തിയോട് നമ്മൾ പറഞ്ഞിരിക്കണം എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യണം. അവരുടെ ഫോൺ മെമ്മറിയിൽ നമ്മുടെ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അവർക്ക് ഒരിക്കലും കിട്ടുകയില്ല. സോ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റിക്വസ്റ്റ് ദ പാർട്ടിസിപ്പൻറ്റ് ടു സേവ് യുവർ കോണ്ടാക്ട്. നിങ്ങളുടെ കോണ്ടാക്ട് അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ഈ ബ്രോഡ്കാസ്റ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ആഡ് ചെയ്യുക ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ, ബട്ട് ദേ വിൽ നെവർ റിസീവ്. അവർക്കത് റിസീവ് ചെയ്യണമെങ്കിൽ, അവർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അവരെന്ത് ചെയ്തിരിക്കണം, അവരുടെ ഫോൺ മെമ്മറിയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ മോർ ഓപ്ഷനിലേക്ക് പോകുക. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് കാണും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സ് മൊത്തം അതിൽ കാണിച്ചു തരും. വാട്സപ്പുള്ള കോണ്ടാക്ട്സ് കാണിച്ചു തരും. ഓക്കെ, ബട്ട് ഒരു കണ്ടീഷൻ മോളിൽ അവിടെ ചെറിയ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, ഓൺലി കോണ്ടാക്ട്സ് വിത്ത് യുവർ നമ്പർ ഇൻ ദെയർ അഡ്രസ് ബുക്ക് വിൽ റിസീവ് യുവർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. നമ്മുടെ നമ്പർ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ മെസ്സേജ് കിട്ടുകയുള്ളൂ. അതൊരു കണ്ടീഷൻ, നമ്മൾ ഓൾറെഡി അത് മനസ്സിലാക്കി കഴിഞ്ഞു. സോ നമുക്ക് ആവശ്യമുള്ള പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം താഴത്ത് കാണുന്ന ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനൊരു സാമ്പിളായിട്ട് 3 പാർട്ടിസിപ്പൻ്റിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാർട്ടിസിപ്പൻസിൻ്റെ നമ്പേഴ്സ് കൂട്ടണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് റിമൂവ് ചെയ്യണം, ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിന് പേര് ചേഞ്ച് ചെയ്യണം, ഫോട്ടോ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആദ്യം സെലക്ട് ചെയ്യാം. ദെൻ മോർ ഓപ്ഷനിലേക്ക് പോവുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഇൻഫോ കിട്ടും. ആ ഇൻഫോ എന്നുള്ള മെനുവിൽ പോയിട്ട് ഈ സ്ക്രീനിലിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള പാർട്ടിസിപ്പൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ ആ ഡിലീറ്റ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനും പറ്റും.
So, WhatsApp इन्दे वाले special ऐट लोरे feature आना ये broadcast नल्ला दे प्रत्येक नमले online teaching ओके नरणों ड्रीकी आना कुट्टेगल के नमले individual ऐट message आई करना मेंगल वाले important ऐट कुट्टे नौका दा पोगेर दे नुल्ले रीडील अंगने personalized message आई करना मेंगल ये broadcast list नमक class management लिम नल्ले रीडील उपयोग करन पट्टू ये video नंगल को उपकार मुल्ला दायर की मंद कर दूँ नो Thank you.